ബഫർ സോണിന് വേണ്ടി 2021 ഭൂപടം മാനദണ്ഡമാക്കാനുള്ള സർക്കാർ തീരുമാനം സുപ്രീം കോടതി അംഗീകരിക്കുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ കർഷകർ. കോടതി ഉത്തരവ് പാലിക്കാത്ത മാപ്പ് സമർപ്പിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് കർഷക സംഘടനയായ കിഫ പറയുന്നു. ആശങ്ക തുടരുകയാണെന്ന് കുരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും 24നോട് പറഞ്ഞു. ബഫർ സോൺ സംബന്ധിച്ച പരാതികൾ സ്വീകരിക്കാൻ പുതിയ ഭൂപടം മാനദണ്ഡമാക്കാനുള്ള സർക്കാർ തീരുമാനത്തിലും ആശങ്ക തുടരുകയാണ്. 2021 കേന്ദ്രത്തിന് നൽകിയ സീറോ ബഫർ സോൺ ഭൂപടം അടിസ്ഥാനമാക്കിയാൽ കോടതി അംഗീകരിക്കുമോ എന്നാണ് സംശയം. കഴിഞ്ഞ വർഷത്തെ മാപ്പ് കോടതി അംഗീകരിക്കാൻ ഇടയില്ലെന്ന് കർഷക സംഘടനയായ കിഫ ചെയർമാൻ അലക്സ് ഒഴുകയിൽ. കഴിഞ്ഞ ദിവസം സർക്കാർ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത മാപ്പ് അതിൻ്റെ KML ഫയലെങ്കിലും പുറത്തുവിട്ടുകൊണ്ട് ഗൂഗിൾ മാപ്പിൽ കൃത്യമായിട്ട് ഇത് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കുക, അതല്ലെങ്കിൽ ഗ്രൗണ്ടിൽ മാർക്ക് ചെയ്യുക. ഈ 1 കിലോമീറ്ററിന് മാത്രമേ ഇതിന് പ്രസക്തി ഉള്ളൂ. ആ 1 കിലോമീറ്ററിൻ്റെ റിപ്പോർട്ടാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. അത് കൊടുക്കാതെ 1.5 വർഷം മുമ്പത്തെ ഫയലെടുത്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും സർവേ നടത്തുമെന്ന് പറയുന്നത് അസംബന്ധമാണ്. സർക്കാരിൻ്റെ പുതിയ തീരുമാനം കോടതി അംഗീകരിക്കുമോ എന്ന ആശങ്ക വനാതിർത്തിയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്കുമുണ്ട്. കോടതിയുടെ അന്തിമ തീരുമാനം വരുന്നതുവരെ പ്രതിസന്ധി തുടരുമെന്ന് കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പോളി കാരക്കട 24നോട് പറഞ്ഞു. അതിനകത്തും ഒരു ആശങ്ക കാണുന്നുണ്ട്. കാരണം June 3 സുപ്രീം കോടതി വിധിയിൽ പുതിയ സർവേ നടത്തി, സാറ്റലൈറ്റ് സർവേ നടത്തി രേഖകൾ സമർപ്പിക്കാനാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പുള്ള ഒരു രേഖയുടെ അടിസ്ഥാനത്തിൽ സർവേ നടത്തുമ്പം ആ രേഖയ്ക്ക് എത്ര വിശ്വാസ്യതയുണ്ട് എന്നുള്ള ആശങ്കയൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. കോടതി വിധിക്ക് മുൻപുള്ള സർവേ പ്രകാരം തയ്യാറാക്കിയ മാപ്പ് നിലനിൽക്കുമോ എന്നും സംശയമുണ്ട്. 24 കോഴിക്കോട്.